Hello guys, assalamu alaikum, welcome back to my channel. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അല്ലേ. യെസ്, അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ബേസിക്കലി ഒരു ഹോൾ വീഡിയോ ആണ്, നൈക്കാ ഹോൾ വീഡിയോ ആണ്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് നൈക്കാന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിലിൻ്റെ ലാസ്റ്റ് സമയത്താണ് ഞാൻ പർച്ചേസ് ചെയ്തത്. സെയിലൊക്കെ കയ്യാറായി എന്നുള്ള സമയത്താണ് ഞാൻ പർച്ചേസ് ചെയ്തത്. എന്നാലും കുറച്ചൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊന്നും അധികം നടക്കണില്ല. ഇനി ഓഫേഴ്സൊക്കെ എന്തായാലും വരും. അപ്പം നിങ്ങൾക്ക് ഇതിലിഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ഒക്കെ എന്തായാലും കാർട്ടിലിട്ട് വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഓഫേഴ്സ് ചേരുന്ന സമയത്ത് സുഖമായി വാങ്ങിക്കാലോ. എന്നിപ്പോൾ ഞാൻ കാണുന്ന പ്രോഡക്റ്റ്സ് ഒന്നും ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ബ്രാൻഡ്സൊന്നും അല്ല, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള 500 രൂപേൻ്റെ താഴെ പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ബ്രാൻഡിൻ്റെ ഈ ഓരോ ബ്രാൻഡിൻ്റെ തന്നെ ഓഫേഴ്സും കൂപ്പൺസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൊണ്ട് തന്നെ നൈക്കയിൽ സൂപ്പറായി പർച്ചേസ് ചെയ്യാൻ പറ്റും. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഞാൻ ഹോൾ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പണ്ടൊരു ഫ്ലിപ്കാർട്ട് ഹോള് മറ്റേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടം ഈ ഹോൾ വീഡിയോസ് കാണാൻ, ഹോൾ വീഡിയോസ് ചെയ്യാനുള്ള. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ടുലിപ്സിൻ്റെ ഒരു ടിഷ്യൂ പേപ്പർ ബോക്സ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വെറ്റ് വൈപ്സ് ആണ് വന്നിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. നേരം പോലെ വായിച്ചാൽ നോക്കിയില്ല. ഇത് ടിഷ്യൂ പേപ്പർ ആയിരുന്നു. ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ ഓൾറെഡി ഉണ്ട്, എനിക്ക് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ വെറ്റ് വൈപ്സ് ആണ് വന്നിട്ട് ഇതെന്താ 100 രൂപീസിന് താഴെ കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. ഞാൻ പ്രൈസൊക്കെ എന്താ അവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിടാം. അപ്പം അതിൽ കയറിയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യാം. നമ്മളെവിടെ പറഞ്ഞിട്ട് ആ ടിഷ്യൂ പേപ്പർ. അപ്പം ഞാൻ അതൊരു വെറ്റ് വൈപ്സ് ആണ് വന്നിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ എത്തിയപ്പോൾ ടിഷ്യൂ പേപ്പർ ആയിരുന്നു. കുഴപ്പമില്ല, നല്ല ടിഷ്യൂ പേപ്പറാണ്. ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം. ഇത് വെച്ചിട്ടാണ് ആദ്യമൊക്കെ ഒരു ടോവൽ അതിനായിട്ട് മാറ്റി വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ ദിവസമാണ് മോൻ തുടങ്ങുമ്പോഴും ഡേർട്ട് ഡേർട്ട് കൂടി വരികയാണ്. അപ്പം നമുക്ക് വീണ്ടും അത് ഫേസിലാക്കുമ്പോൾ നമ്മൾ എന്തായാലും 2 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും വാഷ് ചെയ്യണത്, അല്ലെങ്കിൽ പിമ്പിൾസ് വരും കൊണ്ടോ. പിമ്പിൾസ് ഇതല്ല, ഇത് ഓയിലി ഫുഡ് എന്നെല്ലാം കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിമ്പിൾസൊക്കെ വരും. ഇത് ഫേഷ്യൽ ടിഷ്യൂ ആണെങ്കിൽ എഴുതിയിട്ട് ഫേഷ്യൽ ടിഷ്യൂ അപ്പോൾ കുറച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എഴുതിയിട്ട് കാര്യങ്ങളൊക്കെ നല്ലൊരു ടിഷ്യൂ ആണ്. 100 ടിഷ്യൂ ഉണ്ട് ഇതിൽ, 100 എണ്ണം ഉണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അടിപൊളിയാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് പറയുന്നത് ബയോട്ടിക്കിൻ്റെ കോമ്പാക്റ്റ് ആണ്. ബയോട്ടിക് നാച്ചുറൽ മേക്കപ്പ് മാജിക് കോമ്പാക്ട് സ്കിൻ ലൈറ്റ് ആൻഡ് വൈറ്റനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡാട്ടോ കോമ്പാക്ട് ഒരു പിങ്ക് നല്ല അടിപൊളി കളറാണ് ഇതിൻ്റെ, പിങ്ക് കളറാണ്. ബയോട്ടിക്കിൻ്റെ ബ്രാൻഡ് വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ബ്രാൻഡാണ്. സ്കിൻ കെയർ ആയാലും ഇപ്പോൾ അവർ പുതിയ ലോഞ്ച് ആയതുകൊണ്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ അടിപൊളിയാണ്. അവരെല്ലാം നല്ല ക്വാളിറ്റി ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പം അതിൽ ഞാൻ ആദ്യമായിട്ട് അവരുടെ മേക്കപ്പ് ട്രൈ ചെയ്യുന്നതാണ് ഈ ബയോട്ടിക്കിൻ്റെ കോമ്പാക്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ മേക്ക് മൈ സ്കിൻ ഫ്ലോലെസ് ആൻഡ് നാച്ചുറലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. SPF 15 ഉണ്ട്, UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് എന്താ പറയുക, അടിപൊളി കോമ്പാക്റ്റ് ആണ്. ഞാൻ ഫസ്റ്റ് യൂസിൽ തന്നെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയ ഒരു കോമ്പാക്റ്റ് എന്ന് പറയാം. നല്ല കവറേജ് മീൻസ് മീഡിയം ടു കവറേജ് ഉണ്ട് ഇതിൽ. പിന്നെ SPF ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ലൊരു സണ്ണിൻ്റെ ടാനൊക്കെ നല്ല കമ്മിയാവും. പിന്നെ നമ്മളെ സ്കിന്നിന് വൈറ്റനിങ് പോലെയൊക്കെ ആവും. വൈറ്റനിങ് മീൻസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ കോമ്പാക്റ്റ് ഇടുമ്പോൾ ജസ്റ്റ് ഒരു മീറ്റ് ഫിനിഷ് കിട്ടും നമുക്ക് ഇട്ടാൽ. അത് നല്ല അടിപൊളി കോമ്പാക്റ്റ് ആണ് മാം, അടിപൊളിയാണ് സെറ്റാണ്. നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു കോമ്പാക്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് വാങ്ങിക്കാം. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു വൈറ്റ് കോൾ കാജൽ, അങ്ങനെയല്ല പറയുക, വൈറ്റ് കാജലാണിത്. ഉണ്ടോ ഇത് പറഞ്ഞാൽ എന്താ പറയുക, എന്താ പറയുക, ഇത് പറഞ്ഞാൽ ഭയങ്കര ക്രീമി ആയിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് ഇതാക്കാൻ പറ്റുന്ന ഒരു ഐ പെൻസിലാണ്. ക്രീമി പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് യൂസിൽ തന്നെ സ്വാച്ച് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ക്രീമി. നമുക്ക് ആണെങ്കിൽ ഇത് ലിപ്പിൽ ലിപ് ലൈനായി വരെ ഉപയോഗിക്കുക, അത്രയ്ക്കും അടിപൊളിയാണ്. പിന്നെ സ്വിസ് ബ്യൂട്ടി ബ്രാൻഡും പിന്നെ നല്ല ബ്രാൻഡാണ്. നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു റോസ് വാട്ടർ ആണ്. ഇത് ബ്ലൂ ഹെവൻ്റെ റോസ് വാട്ടർ ആണ്. ബ്ലൂ ഹെവൻ ബ്രാൻഡിൻ്റെ ആണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഫേഷ്യൽ ടോണർ റോസ് വാട്ടർ ബാലൻസ് pH ലെവൽ പാരബൻ ഫ്രീ ഹൈഡ്രേറ്റ് ആൻഡ് റിഫ്രഷ് സ്കിൻ നോ ആർട്ടിഫിഷ്യൽ കൊളറൻസ് പെർഫെക്റ്റ് ഫോർ സെൻസിറ്റീവ് സ്കിന്നാർക്ക് പെർഫെക്റ്റ് ആണെന്നൊക്കെ പറയണത്. എനിക്കിത് ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റം തോന്നിയില്ല. അത്രയ്ക്ക് ഇതൊന്നും ഹൈപ്പ് എന്നൊന്നും പറയാനല്ല, ഒരു നോർമൽ റോസ് വാട്ടർ. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല മറ്റേ ഇൻഡസ് വാലിയുടെ റോസ് വാട്ടർ. നല്ല അടിപൊളിയാണ്, നല്ല റിഫ്രഷ്മെൻ്റ് ആണ് അത് അടിക്കുമ്പോൾ. ഇതിൻ്റെ എനിക്കൊരു പ്രോബ്ലമായി തോന്നിയത് എന്താ വെച്ചാൽ ഇത് അടിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക,
സ്പ്രേ ചെയ്യുമ്പോൾ ഇത് ഓരോ ഭാഗത്തേക്കാണ് പോകുന്നത്. മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടിപൊളി അതാണ്. ബട്ട് ഇത് അത്ര മോശം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ നോക്കാൻ പറ്റിയൊരു അടിപൊളി ടോണർ ആണിത്. ടോണർ റോസ് വാട്ടർ ആണിത്. അപ്പോൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇൻസൈറ്റിൻ ലിപ്സ്റ്റിക് ആണ്. ഹൈലി റെക്കമെൻഡഡ്, ഹൈലി റെക്കമെൻഡഡ്. ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇതിന് വെറും 90 rupees മറ്റേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് പറയുമ്പോൾ അടിപൊളിയാണ്. ലോങ് ലാസ്റ്റിക് ആണ്. കുറച്ച് റീഅപ്ലൈ ചെയ്യേണ്ടി വരുന്ന ലോങ് ലാസ്റ്റിക് ആണ്. നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ വേറെ ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഷെയ്ഡ് വന്നിട്ട് 11 Coffee Commando ആണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നോക്കി വാങ്ങിച്ചതാണ്. അവർ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി റിവ്യൂസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇത് എല്ലാവർക്കും സൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ബ്രൗണ് ടച്ചുള്ള ഷെയ്ഡാണ്. നോൺ ട്രാൻസ്ഫർ ലിപ് കളറാണ് ഇൻസൈറ്റിൻ്റെ. ഇൻസൈറ്റ് കോസ്മെറ്റിക്സിലും കുറേ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിലത്തെ മെയിൻ ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണിട്ടത്. അടുത്തത് കളിക്കാൻ പോകുന്ന ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇതും ഇൻസൈറ്റിൻ്റെ തന്നെ ലിപ് ഗ്ലോസ് ആണ്. ഇതും അടിപൊളി മഹാ അഫോർഡബിൾ ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ആണ്. നല്ല ലിപ്പിന് നല്ല ഗ്ലോ കിട്ടുന്ന ഒരു സാധനമാണ് ലിപ് ഗ്ലോസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ലിപ് ഗ്ലോസ് യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് തുടങ്ങാം. നെക്സ്റ്റ് വന്നിട്ട് വേറെ ലിപ്സ്റ്റിക് ആണിത്. റിയോട്ട്, ഇത് ചാംബോർ പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് ആണ്. അങ്ങനെയല്ല പ്രൊണൗൺസ് ചെയ്യുക, അങ്ങനെ തന്നെ ആയിരിക്കും. ചാംബോർ പറഞ്ഞ ബ്രാൻഡ് ലിപ്സ്റ്റിക് ആണ്. റിയോട്ട് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഇത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 282 ബെർഗമേറ്റ് ഓറഞ്ച്, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഈ ഷെയ്ഡിന് സിമിലർ ആയിട്ട് ഫേസ് സ്കാനഡയിലെ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. പിന്നെ NYB ക്രേസി ഫോർ പിസ്സ, അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ് പോലെ തോന്നി എനിക്ക് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ ലോങ് ലാസ്റ്റിക് മീൻസ് ഒരു മീഡിയം ലെവല്, അത്രയ്ക്ക് ലോങ് ലാസ്റ്റിക്കും അല്ല, എന്നാൽ ലോങ് ലാസ്റ്റിക് ഉണ്ടെങ്കിലും ഒരു മീഡിയം ലെവലിൽ നിൽക്കും. നമ്മൾ ലിപ്സിലിട്ടാൽ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ വില പറയുമ്പോൾ 400 ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്നിങ്ങനെ ചാംബോർ ബ്രാൻഡിനാണ്. അവരുടെ എക്സ്ട്രീം വിയർ ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണിത്. ഇതും എന്താ പറയുക, ഇത് ലോങ് ലാസ്റ്റിക് ആണ്. കുറച്ച് ലോങ് ലാസ്റ്റിക്, എന്താ വെച്ചാൽ ലിക്വിഡാണ്. ലിക്വിഡ് എന്തായാലും ലോങ് ലാസ്റ്റിക് ആണല്ലോ. അപ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് കാണാമല്ലോ കേട്ടോ. ഇതിൻ്റെ പാക്കിംഗ്, അതിൻ്റെ പാക്കിംഗ് ഒക്കെ എവിടെയാണ്. ആ കുറേ ആയത് പെർച്ചേസ് കുറേ മീൻസ് സെയിലിൻ്റെ അടുത്തായിട്ട് പെർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഷെയ്ഡ് കാണാനല്ല, ഒരു പിങ്ക് ഷെയ്ഡ് ആട്ടോ. ഇത് പിങ്ക് കണ്ടോ മനസ്സിലായില്ലേ, ഒരു പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. സ്വിറ്റ്സർലാൻഡ് അതാണോ ഷെയ്ഡ്? ആ അവിടെ ഉണ്ട്, സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മേ ബി അതായിരിക്കും. 6 ml ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഒരു പിങ്ക് ടച്ചുള്ള ഷെയ്ഡ് ആട്ടോ. നമുക്ക് ബ്ലഷൊക്കെ ആയി അപ്ലൈ ചെയ്യാൻ അടിപൊളിയാണ്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ് സിസ് ബ്യൂട്ടിയുടെ കൺസീലർ. ഈ കൺസീലറിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ഫസ്റ്റ് കൺസീലറും ഇതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസീലറും ഇതാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ബോട്ടിൽ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ 2nd ബോട്ടിലാണ് ഞാൻ ഈ കൺസീലർ വാങ്ങിക്കുന്നത്. എന്താ വെച്ചാൽ അടിപൊളി അഫോർഡബിളാണ്, പിന്നെ നല്ല കവറേജും ആണ്, ഭയങ്കര റിവ്യൂസ് ആണ് ഈ കൺസീലറെ പറ്റിയിട്ട്. സിസ് ബ്യൂട്ടിയുടെ ബ്രാൻഡിന് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ കൺസീലർ. എന്നുവെച്ചാൽ അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.